കഴിഞ്ഞ ദിവസം രാജ്യത്തെ അസ്വസ്ഥതപ്പെടുത്തിയ ഒരു ചിത്രം വൈറലായിരുന്നു ഉന്നത എക്സിക്യൂട്ടീവ് പദവിയിലിരിക്കുന്ന ഒരു വ്യക്തി ജുഡീഷ്യറിയിലെ ഏറ്റവും ഉന്നത പദവിയിലിരിക്കുന്ന മറ്റൊരു വ്യക്തിയുടെ വീട്ടിൽ അതിഥിയായി എത്തി അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ഡി വൈ ചന്ദ്രചൂഡിൻ്റെ വീട്ടിൽ നടന്ന ഗണപതി പൂജയിൽ പങ്കെടുത്ത ചിത്രമാണ് രാജ്യമാകെ ഇപ്പോൾ വൈറലാകുന്നത് ഇന്ത്യൻ ജനതയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്ന സംഭവമായിരുന്നു ഇത് യഥാർത്ഥത്തിൽ ഒരു കാലത്തും കേട്ടുകേളിവില്ലാത്ത സംഭവമാണിത് ഇന്ത്യയുടെ പരമോന്നത കോടതിയുടെ മുൻപിൽ ഒരു വലിയ വ്യവഹാരിയായി എത്തുന്നത് ഭരണം നടത്തുന്ന ഗവൺമെൻറ് തന്നെയാണ് യഥാർത്ഥത്തിൽ ഗവൺമെൻറ്റും ജുഡീഷ്യറും തമ്മിൽ കൃത്യമായ ഒരു അകലം പാലിക്കേണ്ടതുണ്ട് എന്നാൽ ഈ അകലത്തിന്റെ അതിർവരമ്പ് നഷ്ടമാകുന്ന ദൃശ്യത്തിനാണ് രാജ്യം സാക്ഷ്യം വഹിച്ചത് ഈ പ്രവർത്തനത്തിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജസ്റ്റിസ് ചന്ദ്രചൂഡും രാജ്യത്തിന്റെ ന്യായാധിപന്മാർക്ക് നൽകുന്ന സന്ദേശം എന്താണ് ണെന്നാണ് സമൂഹ മാധ്യമങ്ങളിലടക്കം ഉയരുന്ന ചോദ്യങ്ങൾ ഇരുവരുടെയും ദൃശ്യം പുറത്തു വന്നതോടെ രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും കടുത്ത വിമർശനങ്ങളാണ് പ്രധാനമന്ത്രിക്കും ചീഫ് ജസ്റ്റിസിനും നേരെ ഉയരുന്നത് പ്രതിപക്ഷ പാർട്ടികളും അഭിഭാഷക സമൂഹങ്ങളുമടക്കം പലരും സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിന്റെ വസതിയിൽ നടന്ന ഗണപതി പൂജയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തതിൽ ആശങ്കകളും വിമർശനങ്ങളും ഉയർത്തി രംഗത്തെത്തിയിട്ടുണ്ട് പ്രധാനമായി ഉയരുന്ന വിമർശനമെന്നത് ജുഡീഷ്യറിയുടെ സുതാര്യതയെ ചോദ്യം ചെയ്യുന്ന സംഭവമാണിതെന്നാണ് സ്വന്തം വസതിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ക്ഷണിച്ചത് ശരിക്കും ഞെട്ടിപ്പോകുന്നതാണെന്ന് അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷൺ പറയുന്നു സമൂഹമാധ്യമമായ എക്സിലൂടെയാണ് അദ്ദേഹം തന്റെ അഭിപ്രായം വെളിപ്പെടുത്തിയത് പൗരന്മാർക്ക് അവകാശപ്പെട്ട മൌലികാവകാശങ്ങൾ സംരക്ഷിക്കേണ്ടതും ഭരണഘടനയ്ക്ക് പരിധിക്കുള്ളിൽ നിന്ന് തന്നെ സർക്കാർ പ്രവർത്തിക്കുന്നുവെന്ന് ഉറപ്പാക്കേണ്ടതുമായ ജുഡീഷ്യറി തന്നെ ഇവിടെ സമൂഹത്തിന് കൈമാറുന്നത് മോശം സന്ദേശമാണ് മുതിർന്ന അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷൺ തന്റെ എക്സ് അക്കൗണ്ടിൽ കുറിക്കുകയുണ്ടായി എക്സിക്യൂട്ടീവ് ജുഡീഷ്യറിയൻ തമ്മിലുള്ള അധികാര വിഭജനത്തിൽ ചീഫ് ജസ്റ്റിസ് വിട്ടുവീഴ്ച ചെയ്തിരിക്കുകയാണ് ചീഫ് ജസ്റ്റിസ് സ്വതന്ത്ര അധികാരത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടുവെന്ന് മുതിർന്ന അഭിഭാഷകയായ ജയ്സിംഗ് അഭിപ്രായപ്പെട്ടു സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് വസതിയിൽ നടന്ന പൂജയുടെ ദൃശ്യങ്ങൾ പങ്കുവച്ചുകൊണ്ടാണ് അഭിഭാഷക തന്റെ പരാമർശം നടത്തിയത് എക്സിക്യൂട്ടീവും ജുഡീഷ്യറും തമ്മിലുള്ള അധികാര വിഭജനത്തിൽ ചീഫ് ജസ്റ്റിസ് വിട്ടുവീഴ്ച നടത്തി കൂടാതെ ചീഫ് ജസ്റ്റിസിന്റെ സ്വതന്ത്ര അധികാരത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടുവെന്നും ഇന്ദ്രജയ് സിംഗ് ട്വിറ്ററിൽ കുറിക്കുകയുണ്ടായി മാത്രമല്ല ഈ വിഷയത്തിൽ സുപ്രീംകോടതി ബാർ അസോസിയേഷൻ ഇടപെടണമെന്നും അഭിഭാഷക ഇന്ദ്രജയ് സിംഗ് തുറന്നു പറഞ്ഞു ശിവസേനാ നേതാവായ സഞ്ജയ് റാവത്ത് ജുഡീഷ്യറിയിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തുന്ന പ്രവർത്തനമാണ് ചീഫ് ജസ്റ്റിസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്നാരോപിച്ച് രംഗത്തെത്തുകയുണ്ടായി മഹാരാഷ്ട്ര സർക്കാർ ഭാഗമായ ഒരു കേസ് സുപ്രീം കോടതിയുടെ മുന്നിലുള്ള സാഹചര്യം ചൂണ്ടിക്കാണിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം മാത്രമല്ല സർക്കാരിനെതിരായി കോടതിക്ക് മുന്നിൽ വരാനിരിക്കുന്ന കേസുകളെ ഇതെങ്ങനെ സ്വാധീനിക്കുമെന്നും ഇനിയുള്ള നാളുകളിൽ അത് കണ്ടറിയാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കൂടാതെ ഈ കേസുകളുടെ വിധി വരാനിരിക്കുന്ന മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ഏതു രീതിയിൽ ബാധിക്കുമെന്നും കണ്ടറിയേണ്ടതാണെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചീഫ് ജസ്റ്റിസിന്റെ വസതിയിലെത്തിയാണ് പൂജയിൽ പങ്കെടുത്തതും കൂടിക്കാഴ്ച നടത്തിയതും ഇരുവരും പൂജയുടെ ഭാഗമായി ഭരണഘടനാ സംരക്ഷകൻ രാഷ്ട്രീയ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്നത് യഥാർത്ഥത്തിൽ സംശയങ്ങൾക്ക് വഴിവെക്കുന്നുണ്ട് മഹാരാഷ്ട്രയിൽ ഞങ്ങളുടെ കേസ് സുപ്രീം കോടതിയുടെ മുന്നിലാണ് നിലവിലെ മഹാരാഷ്ട്ര സർക്കാരും ഈ കേസിൽ ഉൾപ്പെടുന്നതാണ് അതിനാൽ ഞങ്ങൾക്ക് നീതി ലഭിക്കുന്ന കാര്യത്തിൽ ആശങ്കയുണ്ട് ഈ കേസിൽ നിന്നും വിട്ടുനിൽക്കാൻ ചീഫ് ജസ്റ്റിസ് ആലോചിക്കണമെന്ന ആവശ്യവും സഞ്ജയ് റാവത്ത് ഉയർത്തി രാജ്യത്തെ ജനങ്ങൾ ഏതു സാഹചര്യത്തിലും നീതിക്കായി ഓടിയെത്തുന്നത് പരമോന്നത കോടതിയുടെ മുൻപിലാണ് രാജ്യത്തെ പൗരന്മാരുടെ ഏറ്റവും ഒടുവിലത്തെ ആശ്രയവും പരമോന്നത നീതിപീഠമാണ് അതിനാൽ അധികാരത്തിന്റെ അധികാരത്തിൻ്റെ തലപ്പത്തിരുന്ന് നിഷ്പക്ഷമായി വിവേചനരഹിതമായി നീതി നടപ്പിലാക്കേണ്ട ന്യായാധിപൻ തന്നെയാണ് രാജ്യത്തെ ഭരണ സംവിധാനങ്ങൾക്ക് താൻ വശംവധനാണെന്ന് തെളിയിച്ചത് രാജ്യത്തെ ജനങ്ങൾ ഇനി നീതിക്കായി എവിടെ പോകണമെന്ന ചോദ്യം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലടക്കം ഉയരുന്നുണ്ട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടുന്ന ബെഞ്ചിൽ നിന്ന് വരുന്ന വിധികളുടെ സുതാര്യത ഇനി എത്രത്തോളം ഉറപ്പാക്കാൻ കഴിയുമെന്ന ചോദ്യം പലരും ഉയർത്തുകയാണ് രാജ്യത്തെ നീതി ഉറപ്പാക്കേണ്ട പരമോന്നത കോടതിയുടെ തലവൻ പക്ഷാപാതപരമായ പെരുമാറ്റം കാഴ്ചവയ്ക്കുമ്പോൾ ലോകം കണ്ട ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിലെ സാധാരണക്കാരായ പൗരന്മാർക്ക് ലഭിക്കേണ്ട നീതി അകലുകയാണ്